ഒരാറുമാസം ഒന്ന് ആഞ്ഞു പിടിച്ച നമ്മുടെ സംരംഭം നല്ല നിലയിൽ തന്നെ സക്സസ് ആവും. പിന്നെ സ്വന്തം കാലിൽ ആരെ ആശ്രയിക്കാതെ ജീവിക്കാനും പറ്റും. ഇതിനിടയിൽ ഇവിടുന്ന് വീടും അറിയാം, ഒന്നും ശരിയാവത്തില്ല. ചേച്ചി പറയുന്നതൊക്കെ ശരി തന്നെ, ഞാനും അതൊക്കെ അംഗീകരിക്കുന്നു ചേച്ചി. എന്നാലും ഒരു എന്നാലും ഇല്ല, എനിക്കും എന്റേതായ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലേ അവണി. ഇതിപ്പോ അലോകേട്ടം പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ചേച്ചി കൂടെ പോവാതിരുന്ന? അതെ ചേച്ചി, കുടുംബം തന്നെയാ മറ്റെന്തിനേക്കാളും വലുത്. അത് നഷ്ടപ്പെടുത്തിയിട്ട് മറ്റെന്ത് നേടിയിട്ടും കാര്യമില്ല. സന്തോഷവും സമാധാനവും ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സിദ്ധു? ആകാശ നീലിമയും പറയുന്ന താളത്തിനൊത്ത് തുള്ളുക ഇപ്പൊ അലോകേട്ട്. എന്റെ അഭിപ്രായം എന്തെങ്കിലും മാനിക്കുന്നുണ്ടോ? ചേച്ചി നിങ്ങൾ രണ്ടുപേരും തനിച്ചാകുമ്പോ അലോകേട്ടൻ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ മാറും. ചേച്ചി കൂടെ പോവാതിരുന്ന അത് കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. കുറച്ച് ദിവസം അവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോ ഭാര്യ കൂടെ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ സ്വയം മനസ്സിലാക്കിക്കോളും. ചേച്ചി എന്തൊക്കെയായാലും കുടുംബത്തോടൊപ്പം താമസിക്കുന്ന തന്നെയാ സുഖം. ഇപ്പോ എന്റെ കാര്യം തന്നെ നോക്ക്, ഒരു പാർട്ണറും ഫാമിലിയും ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുകയല്ലേ. ജീവിതം സെറ്റിൽഡ് ആകാതെ വിവാഹം കഴിച്ചാലുള്ള പ്രശ്ന ചേച്ചി ഇപ്പൊ അനുഭവിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ചേച്ചിയുടെ അഭിപ്രായം കൂടെ മാനിച്ചേ അലോകേട്ടനൊരു തീരുമാനം എടുക്കുമായിരുന്നുള്ളൂ. എന്തായാലും എനിക്കിതൊരു പാഠമാ ചേച്ചി. സ്വന്തം കാലിൽ ഉറച്ചു നിന്നിട്ടേ വിവാഹത്തെ കുറിച്ച് ആലോചിക്കുക എന്ന തീരുമാനം ഞാൻ എന്തായാലും മാറ്റുന്ന പ്രശ്നമില്ല. ഈ ആണുങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വന്നാലുള്ള അവസ്ഥ എനിക്ക് ഓർക്കാനേ വയ്യ. ഞങ്ങള് യാത്ര പറയാൻ വന്നതാ. ശരി വയ്ക്കോളൂ, എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. തിരിച്ചിവിടെ കയറി വന്നാൽ ചിലപ്പോ ആളുണ്ടാവണമെന്നില്ല. ആവശ്യമുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. സന്തോഷത്തോടെ ആരെയും പേടിക്കാതെ ജീവിക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. നല്ലത്, സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കരുത്. അമ്മേ അച്ഛനവിടെ ഇവിടെയൊന്നും കണ്ടില്ല. പൊട്ടത്തരങ്ങൾ എപ്പോഴും ചെയ്യുന്ന ആളാണല്ലോ നിങ്ങളുടെ അച്ഛൻ. ഇപ്പോഴും അത് തന്നെ കാണിച്ചു. മക്കൾ പടിയിറങ്ങി പോകുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്തോണ്ട് എങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. പിന്നൊരു കാര്യം, അവകാശപ്രകാരം കിട്ടാനുള്ളത് മുഴുവനും വാങ്ങാതെയാ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ വീടും വാങ്ങിച്ചു തന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്ന് കരുതരുത്. നിങ്ങൾക്ക് വാശിയും വിട്ടുവീഴ്ചയും ഇല്ലാത്ത തീരുമാനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജന്മം നൽകിയ മക്കളായ ഞങ്ങൾക്കും അതുണ്ടെന്ന് ഓർമ്മ വേണം. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് താമസിക്കാൻ പോകുന്നത് നിങ്ങൾ പണം മുടക്കി വാങ്ങിയ വീട്ടിലല്ലല്ലോ. അതും എന്റെ ഔദാര്യമാണെന്നത് മറക്കണ്ട. അതിന് ചെലവാക്കിയ കാശിന്റെ കണക്കൊക്കെ ഞാനിവിടെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. കണക്കുകൾ പറയാൻ ഞങ്ങൾക്കും അറിയാം. സ്വത്തായും പണമായും ന്യായമായിട്ട് ഞങ്ങൾക്ക് എത്ര കിട്ടാറുണ്ടോ അതിൽ നിന്നൊരല്പം പോലും കുറയാതെ ഞങ്ങൾ വാങ്ങിച്ചിരിക്കും. അങ്ങനെ ആയിക്കോട്ടെ. എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കുന്നതിൽ ആർക്കാ വിരോധം? അതെന്തായാലും വേണ്ടത് തന്നെയാ. ഞങ്ങളെ പരിഹസിക്കണം? അയ്യോ ഞാൻ ആരാ നിങ്ങളെ പരിഹസിക്കാൻ? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ. വേണമെങ്കില് ഭാര്യമാരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഈ ഡയലോഗൊക്കെ അവിടെ പോയി പറയാൻ പറ. അവർക്കും ഉണ്ടാവുമല്ലോ അവകാശങ്ങള്, അത് അവരും വാങ്ങിച്ചെടുക്കട്ടെ. എനിക്കെന്റെ വീട്ടിൽ നിന്നേ സ്വർണ്ണമായിട്ട് കൊറേ തന്നിട്ടുള്ളതാ. എന്നിട്ടിപ്പോ അത് നിന്റെ കയ്യിൽ തന്നെ ഇല്ലേ? ഉണ്ട്, ലോക്കറില. അത്ര തരാനേ വീട്ടുകാർക്ക് കഴിവുള്ളൂ. അച്ഛന്റെ അമ്മയുടെ മരണശേഷം എനിക്കിനി സ്വത്തും പണവും ഒക്കെ കിട്ടും. ആ അപ്പൊ എങ്ങനെയാ ആകാശേ, ഭാര്യയ്ക്കും അവകാശം കിട്ടണമെങ്കിൽ അച്ഛനും അമ്മയും മണ്ണടിയണം. ഭർത്താക്കന്മാർക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു നിയമമുണ്ടോ നാട്ടില്? ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഈ വീട്ടിൽ നിന്നാ. അത് ചോദിക്കുമ്പോ ഭാര്യ വീട്ടിലെ കാര്യങ്ങളൊന്നും പറയണ്ട. നിന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, മരിച്ചതിന് ശേഷമുള്ള കാര്യം അപ്പൊ ആലോചിച്ചാ പോരെ.
ശുഭമുഹൂർത്തത്തിൽ പാല് കാച്ച് പുതിയ വീട്ടിൽ താമസം തുടങ്ങേണ്ടവര് ഇവിടെ നിന്ന് അവകാശ തർക്കം ഉണ്ടാക്കുകയാണോ? മുഹൂർത്തം തെറ്റിക്കണ്ട, മക്കളെ ചെല്ലാൻ നോക്ക്. ഹൗസ് വാമിങ്ങോ ചടങ്ങുകളോ ഒന്നുമില്ല, ആരും അന്വേഷണം അങ്ങോട്ട് വരികയും വേണ്ട. ഒന്നെന്നേ, പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നിട്ടാണല്ലോ നിങ്ങൾ പോകുന്നത്. പുതിയ വീടിനൊരു ഐശ്വര്യം വേണ്ടേ? അതുകൂടി ഇല്ലെങ്കിൽ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഒന്ന് വെയിറ്റ് ചെയ്യേ. ചേച്ചി, അവരൊക്കെ ഇറങ്ങിയെന്നാ തോന്നുന്ന. ചേച്ചി അലോകേട്ടനോടൊപ്പം പോവാതിരുന്ന എങ്ങനെയാ? എന്താ മണി, നിനക്കെന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ചേച്ചി. ചേച്ചി ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവുന്ന എനിക്ക് സന്തോഷം. ഇതിപ്പോ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന കാര്യമായി പോവില്ലേ? നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല മണി. പണ്ടൊക്കെ ഈ വീടൊരു നരകമായിരുന്നു എന്ന് എനിക്കും തോന്നിയിരുന്നു. അന്നൊക്കെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയെന്നായിരുന്നു മനസ്സിൽ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതാണ് എന്റെ സ്വർഗമെന്ന്. വേറെ എവിടെ പോയാലും എനിക്ക് സന്തോഷം കിട്ടത്തില്ല ആവണി. മാത്രമല്ല അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമില്ലാതെയല്ലേ എല്ലാവരും ഇവിടുന്ന് പോകുന്നതും. ചേച്ചി പറയുന്നതും ശരിയാ. എന്നാ പിന്നെ വേറൊന്നും പറയണ്ടേ ഇപ്പോ? വേണി, നീ എന്താ അലോകിനൊപ്പം പോവാത്തത്? ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, എനിക്ക് ഇവിടെ വിട്ടു പോവാൻ വയ്യ. എന്ന് പറഞ്ഞാ പറ്റുമോ വേണി? നിന്റെ ഭർത്താവല്ലേ അലോക്, അവന്റെ കൂടെ പോവാൻ നിനക്ക് ബാധ്യതയില്ലേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടാണോ ഇവിടെ നിന്ന് പോകുന്നത്? തന്നിഷ്ടപ്രകാരം എല്ലാം തീരുമാനിച്ച് വീട് പിടിച്ചു വാങ്ങി ഇറങ്ങി പോകുന്നതല്ലേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല അമ്മേ. അങ്ങനെ പറയല്ലേ മോളെ, പുതിയ വീട്ടിൽ അലോകിനെ തനിച്ചാക്കരുത്. നീ കൂടെ ഇല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ ഒന്നും ശരിയാവത്തില്ല. നിനക്കറിയാലോ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത് തന്നെ അമ്മ എന്റെ പേടി. ഒരു ഭാര്യയ്ക്കല്ലാതെ മറ്റാർക്കാ ഭർത്താവിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നത്? നീ കൂടി ഇല്ലെങ്കിൽ അവൻ മുഴുക്കുടിയനായിട്ട് നശിച്ചു പോവും. ആന്റി പറയുന്നതാ ചേച്ചി ശരി. ചേച്ചി അലോകേട്ടന്റെ കൂടെ പോണം, മീനൂട്ടിയും അവിടെ കൊണ്ടുവരണം. ഭാര്യയ്ക്കും മകൾക്കൊപ്പം ജീവിക്കുമ്പോ അലോകേട്ടന്റെ വേണ്ടാത്ത ശീലങ്ങളൊക്കെ മാറും. എത്ര ആലോചിച്ചിട്ടും എന്റെ മനസ്സ് അതിനെ സമ്മതിക്കുന്നില്ല. എന്തോ വലിയ അപകടത്തിലേക്കാ പോകുന്നതെന്ന് തോന്നിപ്പോവാ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നിനക്ക് തോന്നുന്നതാ? അല്ലെങ്കിലും ഭർത്താവ് എവിടെയാണോ അവിടെയല്ലേ ഭാര്യ ജീവിക്കേണ്ടത്? നീ ഇവിടെയും അവൻ അവിടെയോ ആയാലും എങ്ങനെയാ ശരിയാവുക? എന്നെയും സത്യേട്ടനെയും ആവണിയൊക്കെ കാണണം തോന്നുമ്പോ നിനക്ക് ഓടി ഇങ്ങോട്ട് വരാല്ലോ. അധികം ദൂരത്തേക്കൊന്നുമല്ലോ മാറി താമസിക്കുന്നത്, ഇവിടെ അടുത്ത് തന്നെയല്ലേ. ഞാൻ ഇവിടുന്ന് പോയാ ഓൺലൈൻ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് അവന് തനിച്ചായി പോയില്ലേ? അതോർത്താണ് നീ ടെൻഷൻ അടിക്കുന്നത്. അലോക് രാവിലെ ബാങ്കിലേക്ക് പോകുമ്പോ നീ ഓടി ഇങ്ങോട്ട് പോര്, വൈകിട്ട് തിരിച്ചങ്ങ് പോയാ പോരെ. ശരിയാ, അതാ ചേച്ചി നല്ലത്. മോളെ, എന്റെ മക്കളിൽ ഞാൻ ഏറ്റവും പ്രതീക്ഷ വെച്ചിരുന്നത് അലോകിലായിരുന്നു. കഴിവും പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായി അവൻ വളരുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഈ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. അതുകൊണ്ടാണ് ഒരിടത്തേക്കും വിടാതെ ഞാൻ അവനെ കൂടെ തന്നെ കൊണ്ടു തുടങ്ങുന്നത്. പക്ഷേ അവൻ എങ്ങനെയൊക്കെ മാറിപ്പോയി. എന്റെ മകൻ എന്റെ കൈവിട്ട് പോയി മോളെ. അവൻ നശിച്ചു കാണുന്നത് ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി അവനെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. നീ കൂടി അവനെ കൈവിടരുത്. അതുകൊണ്ട് എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ടാണെങ്കിലും നീ അവന്റെ കൂടെ പോണം. ആന്റി പറഞ്ഞത് കേട്ടില്ലേ ചേച്ചി? ശരി, ഞാൻ പോവാം.
ഞാനില്ലാത്തതുകൊണ്ട് അലോകേട്ടന് ഒരു കുഴപ്പവും വരണ്ട. പക്ഷേ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ട് എനിക്ക്. ആവണി, ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ. കാണിക്കുന്നില്ലെങ്കിലും ആന്റിക്ക് നല്ല വിഷമമുണ്ട്. വിഷമിച്ചിട്ട് എന്തിനാവണി, പറക്കം മുറ്റിയല്ലോ. ഇനി എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ, എവിടെ പോയാലും അവർ സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചാലല്ലോ ആന്റി. ശരിയാവണി, ഒന്നിച്ചൊരേ വീട്ടിൽ കഴിഞ്ഞവർ പെട്ടെന്നൊരു ദിവസം നാനാ വഴിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ മനസ്സിലൊരു വിങ്ങല്. പിന്നെ ആലോചിക്കുമ്പോ തോന്നും പറക്കാൻ പ്രായമായ ഒന്നിനെയും പിടിച്ചു കൂട്ടിലടക്കേണ്ടതില്ല എന്ന്. ഇവിടെ ഇപ്പൊ അതേ സംഭവിച്ചിട്ടുള്ളൂ. എന്നാലും അവരെ കൂടി ഇവിടെ നിർത്തേണ്ടതായിരുന്നു ആന്റി. എല്ലാരും ഒന്നിച്ച് സന്തോഷവും സങ്കടമൊക്കെ പങ്കുവെക്കുമ്പോഴല്ലേ അതൊരു നല്ല കുടുംബവും. ഇവിടെ ഇപ്പോ ചിലരൊക്കെ സന്തോഷിക്കുന്നു, ചിലർ സങ്കടപ്പെടുന്നു. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും സന്തോഷിക്കേണ്ടവർ സന്തോഷിക്കട്ടെ. എനിക്കിപ്പോ അതിൽ ഒരു വിഷമവും ഇല്ല. ആന്റി തന്നെയാണ് ശരിയെന്ന് ഒരിക്കൽ കാലം തെളിയിക്കും, അതവർക്ക് ബോധ്യമാവുകയും ചെയ്യും. വേണിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നല്ല സപ്പോർട്ടാവുമായിരുന്നു അല്ലേ. നിനക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവും. വിഷമയില്ലെന്ന് പറഞ്ഞാ അത് കണ്ണോ? സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാ വേണി ചേച്ചി എന്നെ ഇവിടെ നോക്കിയത്. ഇനിയിപ്പോ ഓൺലൈൻ ബിസിനസ്സിൽ ചേച്ചിയുടെ സഹായം കിട്ടിയില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഓർത്തിട്ടാ. നീ അക്കാര്യത്തിൽ വിഷമിക്കണ്ട, വേണി നല്ല സന്തോഷത്തോടെയാ നിന്റെ കൂടെ ഓടി നടന്നത്. അലോക എത്ര സങ്കടപ്പെടുത്തിയാലും വേണിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയൊക്കെ തോന്നി തുടങ്ങിയത് നിങ്ങളുടെ ഈ ഓൺലൈൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ വേണി ഇങ്ങ് വരും, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും, അതെനിക്ക് ഉറപ്പാ. പിന്നെ ആന്റി, സത്യനങ്കൾ ഇനിയും വന്നില്ലല്ലോ. എവിടെയെങ്കിലും പോയി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും. എത്രയോ കൊല്ലങ്ങൾ ഒപ്പമുണ്ടായിരുന്ന മക്കളാണ്. അവരില്ലാത്ത വീട്ടിലിരിക്കാൻ സത്യോട്ടിന് വലിയ വിഷമാവും. അലോകം ആകാശം പടിയിറങ്ങിപ്പോകുന്നത് കാണാതിരിക്കാൻ എവിടേക്കെന്നില്ലാതെ ഇറങ്ങിപ്പോയതല്ലേ. ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് സിദ്ധുവും ഇറങ്ങിപ്പോയി. അവസാനം അവര് പോകുമ്പോ ഞാൻ മാത്രം ഇവിടെ. നല്ല വാക്കുകൾ പറഞ്ഞ് യാത്രയ്ക്കാനും പറ്റിയില്ല, അതെന്റെ വിധി. ഇറങ്ങിപ്പോകുമ്പോഴും അവകാശത്തിന്റെ കണക്കുകൾ ഓർമ്മിപ്പിച്ച എന്റെ മക്കൾ പോയത്. നമ്മുടെയൊന്നും മനസ്സിലെ സ്നേഹം അലോകം ആകാശം കാണാതെ പോയല്ലോ. ആന്റി, ഈ വിരോധമൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. പുതിയ വീട്ടില് ഒറ്റയ്ക്ക് ആരും ഇല്ലാതെ കഴിയുമ്പോ അവർക്ക് ആ ജീവിതം മടുക്കും. അലോകേട്ടനും ആകാശേട്ടനും വേണി ചേച്ചിയും നീലിമ ചേച്ചിയും കൂടി ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും. അടുത്ത കാലത്തൊന്നും അത് ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അവരുടെ മനസ്സിൽ അമ്മയോടുള്ള ശത്രുത അത്ര കണ്ടുണ്ട്. ഇല്ല ആന്റി, അങ്ങനെ സ്ഥിരമായി അമ്മയോട് ശത്രുത വെച്ച് പുലർത്താനൊന്നും ഒരു മക്കൾക്കും കഴിയില്ല. ഇപ്പോഴുള്ള ഒരു ആവേശത്തിന് അവരങ്ങനെയൊക്കെ ചെയ്യും. ആവേശം തണുക്കുമ്പോ തിരിച്ചറിവുണ്ടാവും, അപ്പൊ അവര് താനേ ഇങ്ങ് വരും. അയ്യോ, ഞാൻ ഇപ്പോഴാ ഓർത്തെ ആന്റി ഒന്നും കഴിച്ചില്ലല്ലോ. ഞാനെന്ന് ഭക്ഷണം എടുത്തു വെക്കട്ടെ? വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. സത്യട്ടൻ വരട്ടെ. ഞാനെന്നാ അങ്കിളിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ.
വേണ്ട അവണി, സത്യേട്ടൻ ഇപ്പൊ വിളിക്കണ്ട. ഹലോ, വരണോ നിങ്ങള്? ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ അതിഥി ഞങ്ങള്. മൂത്ത മരുമകന്റെ വീട്ടിൽ തന്നെ ആദ്യം പോകണമെന്ന് ഞാനും കരുതി. എല്ലാം ഐശ്വര്യമായിട്ട് തന്നെ നടക്കട്ടെ. ഏറെക്കാലത്തെ ആഗ്രഹങ്ങളെ സ്വന്തമായിട്ടൊരു വീട്. ഇനിയിപ്പോ ആരെയും ഭയക്കാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കാലോ. ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കുമെന്ന് ഞാനും കരുതിയല്ല. ജീവിതകാലം മുഴുവൻ നിങ്ങളെ എങ്ങനെയിട്ട് നരയിപ്പിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ വലിയ വാശിക്കാരിയും കടുംപിടുത്തക്കാരിയും ആയിരുന്നു നിങ്ങളുടെ അമ്മ. എന്തായാലും ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? സന്തോഷമായി അങ്ങളെ. നേര്യമംഗലത്ത് നിന്ന് ചേച്ചി ആളിയും വന്നില്ല അല്ലേ? ഇങ്ങോട്ട് വരേണ്ടതില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ? നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ വരണ്ടെന്ന് പറഞ്ഞാലും അവരിങ്ങ് വന്നോളും. എന്തിനു വരണം? ഒരു വീട് വാങ്ങി തന്ന് വെറും കയ്യോടെയല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? പിന്നെ അവരെന്തിനു ഞങ്ങൾ ഗൗനിക്കണം? ഞാനും ആകാശം ആ വീട്ടിൽ പൊട്ടി മുളച്ചൊന്നുമല്ലോ, പ്രസവിച്ചത് തന്നെയല്ലേ. എന്നിട്ടുള്ള പണത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ എന്തെങ്കിലും ഞങ്ങൾക്ക് തന്നോ? വീട് വാങ്ങാനുള്ള പണം ചേച്ചി നേരിട്ട് തന്നിരുന്നെങ്കിൽ ഇതിലും നല്ല വീട് വാങ്ങായിരുന്നു. ആ വകയില് നിങ്ങൾക്ക് തന്നെയാ നഷ്ടം അല്ലെ? ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ചായ ഒന്നുമില്ല. വേണി ഇപ്പൊ കൊണ്ടുവരാങ്ങളെ. ഇങ്ങോട്ട് താമസം മാറിയത് അവക്കിപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കരുത്. എത്രയും വേഗം വാങ്ങിച്ചെടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലത്. കിട്ടുന്ന പണം എന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു വർഷം കൊണ്ട് ഇരട്ടിയായിട്ട് ഞാനങ്ങ് തിരിച്ചു തരും. അതിന് കിട്ടണ്ടേ അങ്ങളെ? ഇനി ആ കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന അമ്മ ആട്ടി ഓടിക്കും. അങ്ങള് ചായ കുടിക്ക. നല്ല അസല് ചായ, ഇങ്ങനെ വേണം ചായ ഉണ്ടാക്കാൻ. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താങ്ങളെ? ചേച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ മുമ്പ് നീയായിരുന്നെങ്കിൽ ഇപ്പൊ സിദ്ധുവാ. അവൻ അമ്മയെ പറഞ്ഞു മയക്കി സ്വത്തൊക്കെ അവന്റെ പേരിലേക്ക് എഴുതിക്കുമോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. മാത്രമല്ല സിദ്ധുവും ആമണിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നിന്നോട് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. അതെ, അവളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചത് അളിയനായതുകൊണ്ട് അവരുടെ ബന്ധത്തിന് അളിയന്റെ സപ്പോർട്ടും ഉണ്ടാവും. അവസാനം സിദ്ധു അവളെ കല്യാണം കഴിച്ച ഈ സ്വത്തുക്കളൊക്കെ ആരാ അനുഭവിക്കുക? ഒരു ഗതിയും പരഗതി ഇല്ലാതെ കയറി വന്ന അവള് ആ ആവണി. ഇതിനിപ്പോ നമ്മളെന്താ ചെയ്യാങ്ങളെ? ഞാൻ നോക്കിയിട്ട് ഇപ്പോ ഒരു കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നിനക്കും ആകാശനും അവകാശപ്പെട്ട സ്വത്തും പണവും ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അച്ഛന്റെ അമ്മയുടെ ശാപം വാങ്ങി വെക്കരുതാലോ കേട്ട. ഇനി അവരെ ശല്യം ചെയ്ത് ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചാ പോരെ. നിന്റെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ളത് ഒന്നും അല്ലല്ലോ ചോദിക്കുന്നത്. എന്റെ അമ്മയിൽ നിന്ന് അവകാശപ്പെട്ടത് വാങ്ങിച്ചെടുക്കുന്ന കാര്യത്തിൽ നീ എന്തിനാ തലയിടുന്നത്? എങ്ങനെയെങ്കിലും 10 കാശുണ്ടാകാൻ നോക്കും അവളുടെ ഒരു ഉപദേശം. വേണി എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ എന്തിനാ അലോകെ അവൾക്ക് നേരെ കയർക്കുന്നത്? ഞാൻ പറഞ്ഞെന്ന ലൈനിലൂടെ നിങ്ങൾ പോയതുകൊണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സാധിച്ചില്ലേ? ഇനി എന്താ വേണ്ടെന്ന് നമുക്ക് ആലോചിക്കാം. അതിനിടയിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കൂടുന്നത്? ഒരു മിനിറ്റ്. ഹലോ, ആ വേണി. പിന്നെ എങ്ങനെയുണ്ട് അടുക്കളയില് സൗകര്യങ്ങളൊക്കെ ഇല്ലേ? ഇനിയിപ്പോ വാഷിംഗ് മെഷീനോ ഗ്രൈൻഡറോ ഒക്കെ വേണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് എടുക്കാം. അവിടെ രണ്ടെണ്ണം ഉണ്ട്. വേണ്ട, എല്ലാം ഇവിടെ ഉണ്ട്. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. ഒന്നും വേണ്ട അങ്ങളെ. പിന്നെ വാ. എനിക്ക് ചുട്ട ചിക്കനും മട്ടൻ കറിയും ഒരു റൊട്ടിയും മതി. ബെസ്റ്റ് കോമ്പിനേഷൻ. മട്ടൻ ചുട്ടത് കിട്ടുമെങ്കിലേ ചിക്കൻ വേണ്ട. പിന്നെ ആകാശേ, ഏതെങ്കിലും ഹോട്ടലിനെ സ്ഥിരമായിട്ട് ഫുഡിന് ഏൽപ്പിക്കുന്നതാ നല്ലത്. അപ്പൊ എന്താ വേണ്ടതെന്ന് സമയമാവുമ്പോ അവരിങ്ങോട്ട് വിളിച്ച് ചോദിക്കില്ലേ? അല്ല, അപ്പൊ അതൊരു സ്ഥിരം പരിപാടിയാക്കാനാണോ നീ പ്ലാൻ ഇടുന്നത്?
അല്ലാതെ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ? എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. നേര്യമംഗലത്തു നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടണമെന്ന് തോന്നിയതേ ആ അടുക്കളപ്പണി മടുത്തിട്ടാ. അതെ, വീട് മുഴുവനും അടിച്ചു വാരി തുടയ്ക്കാനും വാഷ് ചെയ്യാനുമായിട്ട് ഒരു സെർവന്റിനെ വെക്കണം. പിന്നെ കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ വേറൊരാളെ നിയമിക്കണം. നല്ല കൈപ്പുണ്യുള്ള കുക്കിംഗ് അറിയാവുന്ന ഒരാളെ കിട്ടിയാലേ അടുക്കളയിലേക്ക് പോവാം. ഞാൻ ജോലിക്ക് പോകുമ്പോ നിന്റെ ബോർഡിന് മാറ്റാൻ കുറച്ച് കോമഡി ആർട്ടിസ്റ്റുകളെ കൂടി സ്ഥിരമായിട്ട് ഇവിടെ നിയമിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞതൊന്നുമേ തമാശയല്ല. എന്റെ പൊന്നോ, നിന്റെ ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് എന്റെ ശമ്പളം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ല കട്ടപ്പാറ എടുത്ത് കക്കാറിയേണ്ടി വരും. ഹർഷനങ്കളുടെ ഭൂമി തട്ടിപ്പിന് കൂട്ടി നിന്നിട്ടാണെങ്കിലേ സമ്പാദിച്ച 800,000 അങ്കളുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ടില്ലേ? അതെങ്ങനെയെങ്കിലുവേ വാങ്ങിക്കാൻ നോക്ക്. ചോദിക്കാണോ കിട്ടണ്ടേ? പിന്നെ ബഹളം ഉണ്ടാക്കി വാങ്ങിക്കാൻ പറ്റുന്ന കാശൊന്നുമല്ലോ. ബഹളം ഉണ്ടാക്കി തന്നെ വാങ്ങണം. അമ്മയുടെ കയ്യിൽ നിന്ന് പോയതേ മകന്റെ പോക്കറ്റിലേക്ക് വന്നു എന്ന് കരുതിയാ മതി. ആരോ വന്നിട്ടുണ്ടല്ലോ.